ഈ നാറയ്ക്ക് ബോധം വരുന്നില്ലല്ലോ. ബോധം വന്നിട്ട് വേണം ഒന്ന് ഷോ ഇറക്കാൻ. ആ ബോധം വരുന്നുണ്ട്. ശരി, ബോധം വന്നില്ലേ എടാ? എന്താ നീ ഇപ്പൊ കൊച്ചിയിലെത്തി? അതെ, കാക്കനടച്ചും വന്ന് വിളിക്കട്ടാ. ആ ഓക്കെ ഏട്ടാ. ഇടിക്കടാ, ആളെ കളിയാക്കുന്ന. എന്താ, നിങ്ങൾ ആരാ? നീ ഇപ്പൊ കൊച്ചിയിലുള്ള ഞങ്ങളുടെ കൊള്ള സങ്കേതത്തിൽ എത്തിന്ന് നിന്നെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നിരിക്ക. അയ്യോ ദൈവമേ, ഞെട്ടാൻ വരട്ടെ. നിന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേന്ന് നീ ചോദിക്കേ? കാരണം അറിഞ്ഞാൽ നീ ഒന്നും ഉടനെ ഞെട്ടും. എനിക്കത് അറിയണം. ബോസ് ദേ ചീർപ്പ്. എന്തിനാ കൊണ്ടുവന്നേ? പുറഞ്ചോറിയാൻ. നിനക്ക് പുറഞ്ചോറിയാൻ എന്നെ തട്ടി കൊണ്ടുവരുന്ന ആവശ്യമുണ്ടോ? അവൻ ചീർപ്പിന്റെ കാര്യം പറഞ്ഞേ. നീ പൊക്കോ. നിന്നെ ഞങ്ങളുടെ മുതലാളി പറഞ്ഞിട്ടാ ഞാൻ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നേ. നീ എന്റെ മുതലാളിയുടെ മോളെ പിറകെ നടന്ന് വളയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാ? അത് സോറി ഗുണ്ടച്ചേട്ടാ, എനിക്ക് ക്രഷ് തോന്നിയതുകൊണ്ട. അതെന്തോ ആയിക്കോട്ടെ, പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ സമയം അടുത്തു. അയ്യോ ചേട്ടാ, ഞാനൊന്ന്, അതെ കെട്ടെന്ന് ഇറക്കി തരുമോ? ഓ ഡാ, കുറച്ച് മോരും വെള്ളം കൊണ്ടുവാ. ആ കെട്ടല്ല, ഈ കെട്ടിയിരിക്കുന്ന കെട്ടെന്ന് ഇറക്കി തരുമോ? എനിക്ക് ശ്വാസം മുട്ടുന്നു. അതോ, അത് ഇറക്കി കെട്ടിത്തരില്ലടാ, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നീ നരകിക്കണം ഇനി, അഥവാ നിന്നെ ഞങ്ങൾ വെറുതെ വിടണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, നീ അവളെ മറക്കണം. ഇനി അവളുടെ പിറകെ നടക്കരുത്. അത് നടക്കില്ല ചേട്ടാ, നിങ്ങൾ എന്തൊക്കെ എന്നെ ചെയ്താലും എന്നെ കൊണ്ട് അവളെ മറക്കാനാവില്ല. അവളുടെ പേരെന്തായിരുന്നു? ചേട്ടാ ഇവനെ കൊണ്ട് നേടാ. ഒരു മിനിറ്റ്, ഞങ്ങളുടെ മുതലാളി വിളിക്കുന്നു. ഹലോ മുതലാളി, ഇവനവളെ മറക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്, എന്താ ഞാൻ ചെയ്യേണ്ടത്? നീ അവനോട് ഒന്നുകൂടെ സംസാരിച്ച് അവനെ പിന്തിരിപ്പിക്കാൻ നോക്ക്, എന്നിട്ടോ അവൻ കേട്ടില്ലെങ്കിൽ തീർത്തേക്ക്. ഓക്കെ മുതലാളി. മുതലാളി ലൈവായിട്ട് ഞങ്ങളുടെ സംസാരം കേട്ടോ. എടാ, മുതലാളിയുടെ മകളെ പറ്റി നിനക്ക് എന്തറിയാം? അവളെ പറ്റിയൊക്കെ എനിക്കറിയാം, അവളൊരു നല്ല കുട്ടിയാ. എന്നാ നീ വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങൾ? അവളൊരു ചെറ്റയാണ്, വഞ്ചകിയാണ്. അവൾ ഒരേ സമയം 7-8 പേരെ പ്രേമിക്കും, 4-5 പേരുടെ കൂടെ നടക്കും. ഗോവയിൽനിന്ന് റെയ്ഡിന് അവളെ പൊക്കിയിട്ടുണ്ട്, അത് നിനക്കറിയോ? ഇനി പറ, അവളെ നിനക്ക് വേണോ? അയ്യോ, ഇങ്ങനെയൊന്നാണെങ്കിൽ എനിക്ക് വേണ്ട, ഞാൻ മറക്കാം മറക്കാം. കേട്ട മുതലാളി, എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? മോളെ പറ്റി തോതിയാസം പറയുന്ന, നീ എന്റെ മുന്നിൽ പെടാതെ നോക്കിക്കോ, പെട്ടെന്ന് നിന്നെ കൊന്ന് കടലിൽ വലിച്ചെറിഞ്ഞേ. നാറി മുതലാളി ചില സമയത്ത് ഇങ്ങനെയാ കുട്ടികളെ പോലെ പെരുമാറും. ദേഷ്യം വന്നാലേ? ഓ ആ, ഇനി എന്റെ കുട്ടികൾക്ക് അച്ഛനില്ലാണ്ടാവും എന്തോ.